ഹായ് നമസ്കാരം, ഞാൻ രാഗേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനം ഒരുപാട് നേരം വെയിലത്ത് കിടക്കുകയാണെങ്കിൽ, ഒരുപാട് നേരം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ദിവസമോ രണ്ട് ദിവസം അല്ല, കുറേ നാളുകൾ ഇങ്ങനെ വെയിലത്ത് തന്നെ കണ്ടിന്യൂസ് കിടക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഇനി അഥവാ അങ്ങനെ കിടന്നേ പറ്റൂ, അതായത് നമ്മളിപ്പോൾ രാവിലെ വാഹനം ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടിട്ടു, അവിടെ ഇപ്പം നമുക്ക് ഷെഡോ കാര്യങ്ങളൊന്നും ഇല്ല, വെയിലത്ത് തന്നെ കിടക്കുകയാണെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ പുറമേ കാണുന്ന റബ്ബർ പാർട്സുകൾ അല്ലെങ്കിൽ ഫൈബർ പാർട്സുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ കാണുന്ന ഇതൊക്കെ ഫൈബർ പാർട്സാണ്, ഇത് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ വരുന്ന ബീഡിങ്, ഇത് റബ്ബർ പാർട്സാണ്. ഈ സൈഡിൽ വരുന്ന ഇതൊക്കെ റബ്ബർ യൂസ് ചെയ്തിട്ടുള്ള പാർട്സുകളാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആഴ്ചയിൽ ഒന്നെങ്കിലും, അതായത് വീക്ക്ലി വൺസ് എങ്കിലും നമ്മുടെ വാഹനം പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ കാണിച്ച പാർട്സുകളെല്ലാം പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ ടൈപ്പ് ഒരു ലിക്വിഡ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ പോളിഷ് കിട്ടും. അങ്ങനത്തെ പോളിഷുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഇത് എപ്പോഴും നമ്മൾ നീറ്റായിട്ട് കീപ്പ് ചെയ്യണം. അതായത് തുടച്ച് നല്ല വൃത്തിയായിട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ഒരു പോളിഷ് നിൽക്കുകയും ചെയ്യും, ഫെയ്ഡായി പോകത്തില്ല, പ്ലാസ്റ്റിക്കിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരത്തില്ല. ഇൻക്ലൂഡിങ് റബ്ബർ ആണെങ്കിലും റബ്ബർ പാർട്സിനുമൊക്കെ ആണെങ്കിലും ഈ പറയുന്ന പോളിഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസിനകത്ത്, അതായത് ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് കവർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഡാഷ്ബോർഡിലോട്ടോ സീറ്റിലോട്ടോ നമ്മുടെ ബാക്കിയുള്ള പിന്നെ അകത്തുള്ള സാധനത്തിലേക്ക് വെയിൽ ഡയറക്റ്റായിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലാസ് കവർ ചെയ്യാൻ കിട്ടുന്നൊരു ഐറ്റം ഉണ്ട്. അത് മേടിച്ച് അകത്ത് കവർ ചെയ്ത് മസ്റ്റായിട്ടും കവർ ചെയ്തിരിക്കണം. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ്സ് എപ്പോഴും ഇതേ ഇങ്ങനെയൊന്ന് പൊക്കി വെച്ചേക്കണം. അതായത് രണ്ട് സൈഡിലെയും ബ്ലേഡ് എവിടെയാണോ നമ്മൾ വാഹനം കൊണ്ട് പാർക്ക് ചെയ്യുന്നത്, ആ വെയിലത്താണെന്നുണ്ടെങ്കിൽ, ഞാനീ പറഞ്ഞ പോലെ വെയിലത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിയിടുക. ഇനി അഥവാ ഇതുപോലെ പൊക്കിയിടാൻ മടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയിട്ട് കഴിഞ്ഞാലും ഒന്ന് തട്ടിയാലോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ, ഒരു പത്ര പേപ്പർ വെച്ച് വെച്ചും ഇങ്ങനെ താത്തിടുക. അത് ഇങ്ങനെ ഡയറക്റ്റ് ഗ്ലാസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നേ കഴിഞ്ഞും നല്ലതായിരിക്കും. പക്ഷേ കഴിവതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒന്ന് പൊക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്, സ്ഥിരമായിട്ട് വെയിലത്ത് കിടക്കാണ്. ഇപ്പോൾ ചിലപ്പം കുറച്ച് മണിക്കൂർ നമ്മൾ കൊണ്ടിട്ട് തിരിച്ചിങ്ങ് എടുത്തുകൊണ്ട് പോരുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പുറയിലത്തെ വൈപ്പുള്ളയുടെ ഉള്ള വാഹനമാണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിടുക. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ടയർ, ഈ ടയർ ആണെങ്കിലും നമ്മൾ ഈ വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിക്ക് പോളിഷ് ചെയ്ത് വിട്ടില്ലെന്നുണ്ടെങ്കിൽ ടയേഴ്സിനും ഈ പറഞ്ഞ പോലെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഹാർഡായി പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇനിയെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇതുപോലെ വെയിലത്ത് കൊണ്ടിടുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വെയിലത്ത് നിന്ന് നമ്മൾ തിരിച്ച് വൈകിട്ട് വാഹനം എടുക്കാൻ വരുന്ന സമയത്ത് വൈപ്പറൊക്കെ താത്തിയിട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം വാഷർ സ്പ്രേ ഒന്ന് വർക്ക് ചെയ്യുക. അതായത് ഈ വെള്ളം ഒന്ന് ചീറ്റിച്ച് ഗ്ലാസ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പം ഈ കുറച്ചെങ്കിലും, അതായത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല നീറ്റ് ആയിക്കോളും, അത് സോഫ്റ്റ് ആയിക്കോളും. ഇൻ കേസ് എങ്ങാനും വൈപ്പർ ബ്ലേഡ് ഹാർഡ് ആണെങ്കിൽ പോലും അത് ഹാർഡ് ആകാതിരുന്നോളൂ, ഇതുപോലെ ചെറിയ സോപ്പി ലിക്വിഡിൻ്റെ ഒരു ഗുണം കൂടെ കിട്ടുന്ന സമയത്ത്.